നിർത്തിവെച്ചു. പ്രശ്നം തീർക്കാൻ സമരക്കാരുമായി കളക്ടർ ചർച്ച നടത്തും. കൊച്ചി മെട്രോ നിർമ്മാണ പദ്ധതികൾ വൈകുന്നത് ഉദ്യോഗസ്ഥ തർക്കങ്ങൾ കാരണമെന്ന് ഇ ശ്രീധരൻ. സർക്കാർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെന്ന് മേയർ വീണ്ടും. നഗരസഭയുടേത് നിരുത്തരവാദിത്തമെന്ന് MLAയും GCDAയും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പകർത്തി നൽകിയത് പോലീസ് പറഞ്ഞിട്ടെന്ന് നടപടി നേരിട്ട ജീവനക്കാരൻ. ദൃശ്യങ്ങൾ ചോർന്നത് അറിയില്ലെന്ന് പോലീസ്. IOCയുടെ പാചകവാതക വിതരണം സാധാരണ നിലയിലേക്ക്. ട്രക്ക് തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പായി. ശമ്പളത്തിന്റെ 15% ഇടക്കാലാശ്വാസമായി നൽകും. മറ്റാവശ്യങ്ങളിൽമേൽ 20 ചർച്ച. നരേന്ദ്രമോദിയുടെ അഭിമുഖം പൂർണ്ണമായും പ്രക്ഷേപണം ചെയ്യാതിരിക്കാൻ ഇടപെട്ടത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി മനീഷ് തിവാരി എന്ന് പ്രസാർ ഭാരതി. രാഹുലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJPയുടെ പരാതി. ന്യൂസ് ടൈമിലേക്ക് വിശദമായി. ബാർ പ്രശ്നത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും രണ്ടു ചേരിയായി. മദ്യവ്യവസായത്തെ പ്രതിസന്ധിയിലാക്കരുതെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് VM സുധീരനെ പിന്തുണച്ചപ്പോൾ ഹരിത ഗ്രൂപ്പിലെ ഹൈബി ഈഡൻ VD സതീശനെ പിന്തുണച്ചു. പൂട്ടിയ ബാറിലെ തൊഴിലാളികൾക്ക് സർക്കാർ ശമ്പളം കൊടുത്തില്ലെങ്കിൽ സമരമെന്ന മുന്നറിയിപ്പുമായി INDUC തർക്കത്തിൽ പക്ഷം പിടിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, ബാർ അനുകൂലികളും വിരുദ്ധരും. ദിവസം കഴിയുംതോറും നേതാക്കളും പോഷക സംഘടനകളും പക്ഷം പരസ്യപ്പെടുത്തുകയാണ്. കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ നിലപാട് ഇങ്ങനെ: നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിലും ചെയ്തു പോകല്ലാതെ ജനങ്ങൾക്ക് ബോധ്യം കൂടെ വരണം. അതേസമയം മഹിളാ കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷ ബിന്ദു കൃഷ്ണ 418 ബാറുകളുടെ ലൈസൻസ് ഒരു കാരണവശാലും പുതുക്കരുതെന്ന പക്ഷത്താണ്. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കേണ്ടതാണ് കേരളീയ സമൂഹത്തിന്റെ ആവശ്യം. KPCC സർക്കാർ ഏകോപന സമിതി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതിയിൽ നേതാക്കൾ ചേരിതിരിഞ്ഞിരുന്നു. ഹരിത ഗ്രൂപ്പിലെ ഭിന്നത രൂക്ഷമാക്കി ഹൈബി ഈഡൻ VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ബാർ പ്രതിസന്ധി സർക്കാരിന്റെ നയവൈകല്യം മൂലമെന്ന വിമർശനമാണ് INDUC യുടേത്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുവാനും അവരുടെ സാമൂഹ്യ SSI PF അടയ്ക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം. അപ്രായോഗിക നിലപാടുകാർ പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും വെള്ളത്തിലാക്കിയെന്നാണ് എതിർചേരിയുടെ വിമർശനം. എന്നാൽ ജനത്തിന് ബോധ്യമാകുന്ന നടപടികളുമായി പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നണിയുടെയും മാനം കാക്കാനുള്ള പോരാട്ടമെന്നാണ് മറുചേരിയുടെ മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിൽ ഹാരിസൺ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തെ തുടർന്ന് സർക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. സമരക്കാരും സർക്കാരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നാടകീയ രംഗങ്ങളാണ് ഇന്ന് സമരഭൂമിയിൽ അരങ്ങേറിയത്. ഹാരിസൺ പ്ലാന്റേഷനിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ രാവിലെ 10 പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും അരപ്പറ്റയിലെത്തിയത്. അപ്പോഴേക്കും സമരക്കാർ പ്രതിഷേധവുമായി സംഘടിച്ചിരുന്നു. തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കമായി. ഇതിനിടെ സമരക്കാർ രണ്ടുപേർ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ചു. ഒരാൾ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇതോടെ റവന്യൂ വകുപ്പും പോലീസും പ്രതിരോധത്തിലായി. സമരസമിതി നേതാവും CPM ജില്ലാ സെക്രട്ടറിയുമായ CK ശശീന്ദ്രൻ അടക്കമുള്ളവരുമായി പോലീസ് ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. ഒടുവിൽ കളക്ടറുമായി പ്രത്യേകം ചർച്ച നടത്താമെന്ന നിർദ്ദേശം എത്തി. ചർച്ച തീരും വരെ ആരെയും ഒഴിപ്പിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയതോടെ സമരക്കാർ വഴങ്ങി. കളക്ടർ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം സമരം പോലീസ് പിൻവാങ്ങിയതോടുകൂടി നമ്മൾ സമരം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കറിയാം ഏത് സമയത്തും പോലീസ് തിരിച്ചു വരുമെന്നുള്ള ധാരണ ഞങ്ങൾക്കുണ്ട്. ഇതോടെ പോലീസും പിൻവാങ്ങി. രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹാരം കാണണമെന്നാണ് സമരസമിതി നേതാക്കളുടെ ആവശ്യം. കളക്ടറും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച നാളെ നടക്കുമെന്നാണ് കരുതുന്നത്. അതുവരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാവില്ല. അരപ്പറ്റയിൽ നിന്ന് ജേസൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലി UDF നേതാക്കളിൽ ഭിന്നത. ഏറ്റവും നെറികെട്ടതാണ് റവന്യൂ വകുപ്പെന്ന് ശ്രേയാംസ് കുമാർ MLA പ്രതികരിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ പോലെ ഇത്ര നെറികെട്ട, ഇത്ര വൃത്തികെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ രാജ്യത്തില്ല. ഓരോ സമയത്ത് റീസർവ് എന്ന് പറഞ്ഞ് ഇവർക്ക് തോന്നുന്ന രീതിയിൽ യാതൊരു നടപടിക്രമവും പാലിക്കാതെ, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ നികുതി എടുക്കാതിരിക്കുക, ബോരഹിതരാക്കുക, ഈ തരത്തിലുള്ള വൃത്തികെട്ട നെറികെട്ട ഏർപ്പാടാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കുറേ പ്രശ്നങ്ങളായിരുന്നു. അതിപ്പോ ശ്രേയസ് കുമാറിനോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ശ്രേയസ് കുമാർ അതിന് മറുപടി പറയും. രണ്ടു ദിവസം മുമ്പ് നെടുമ്പാലയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇറക്കിവിട്ടു. കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരെ ഇറക്കിവിടുന്നത് കളക്ടർ പറഞ്ഞിട്ടാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്.
മേരി ബിബാത്തു റുഖിയ ഒഴിപ്പിക്കാനെത്തിയവരുടെ മുന്നിൽ പതറാതെ നിന്ന 80 വയസ്സുകാരി. ആകെയുള്ള കിടപ്പാടം നഷ്ടമാകുന്ന ഭയത്തിൽ നിൽക്കുന്ന ഇവരോട് കോട്ടപ്പടി വില്ലേജ് ഓഫീസറുടെ ആശ്വാസവാക്കുകൾ. മേരിക്ക് രേഖപ്രകാരം ഭൂമിയുണ്ട്. ഇതുകേട്ടപ്പോൾ ഭൂമി കാണിച്ചു തന്നാൽ അങ്ങോട്ടു മാറാമെന്നായി മേരി. അതോടെ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മിണ്ടാട്ടമില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഒഴിപ്പിക്കണമെന്ന് കളക്ടറുടെ നിർദ്ദേശമുണ്ടെന്ന് പോലീസുകാരുടെ ഓർമ്മപ്പെടുത്തൽ. 16 പേരെ ഒഴിപ്പിക്കാൻ 100 പോലീസുകാർ. പോലീസ് സന്നാഹം കണ്ട സമരക്കാർ അങ്കലാപ്പോടെ നിന്നു. പിന്നെ പോലീസിന്റെ ബലപ്രയോഗം. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു നിൽക്കുന്ന സമരക്കാർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസുകാർ ഇവരെ പുറത്തെത്തിച്ച് ഗേറ്റടച്ചു. അപ്പോഴും 80 വയസ്സുകാരിയായ മേരി അകത്തു തന്നെ നിന്നു. ഒന്നു നടക്കാൻ പോലും പറ്റാത്ത ഇവരെ പോലീസ് ഓട്ടോറിക്ഷയിൽ ഗേറ്റിന് പുറത്തെത്തിച്ചു. അതുമാത്രമാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഈ പാവപ്പെട്ടവരോട് പോലീസ് കാണിച്ച കാരുണ്യം. പോലീസ് തിരിച്ചു പോകുമ്പോഴും മേപ്പാടി സ്കൂൾ ഗേറ്റിന് മുന്നിൽ സമരക്കാർ നിൽപ്പുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. 15% വേതന വർധന നടപ്പിലാക്കിയതോടെ 3 ദിവസമായി നടന്നുവന്ന IOC ട്രക്ക് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായി. കഴക്കൂട്ടം ഒഴികെ സമരം നടന്ന 5 പ്ലാന്റുകളിലെയും തൊഴിലാളികൾ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. സമരം പിൻവലിച്ചുവെങ്കിലും താറുമാറായ പാചകവാതക വിതരണം സാധാരണ നിലയിലാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ഗുരുവായൂരിൽ വിവാദ CCTV ദൃശ്യങ്ങൾ പകർത്തി നൽകിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് സസ്പെൻഷനിലായ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരൻ. ദൃശ്യങ്ങൾ പകർത്തി വാങ്ങിയെന്ന് സംബന്ധിച്ച് CICK സുദർശൻ ഇത് ചോർന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വ്യക്തമാക്കി. ഗുരുവായൂരിൽ ഭക്തരെ ജീവനക്കാർ മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുപോയത് വലിയ വിവാദമായിരുന്നു. ദേവസ്വത്തിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരനായ ആൻസനാണ് ദൃശ്യങ്ങൾ ചോർത്തിയതെന്ന് കണ്ടെത്തി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ദൃശ്യങ്ങൾ ചോർത്തിയത് താനല്ലെന്ന് ആൻസൺ പറയുന്നു. ഗുരുവായൂർ CI ആണ് പെൻ ഡ്രൈവ് തന്ന. പുള്ളി എന്തെങ്കിലും പറയാൻ പറഞ്ഞോ ടെക്നീഷ്യനോട്? ക്ഷേത്രത്തിനുള്ളിലെ മർദ്ദനത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ അത് അന്വേഷിക്കാനാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതെന്ന് ഗുരുവായൂർ CI CK സുരസൻ വ്യക്തമാക്കി. എന്നാൽ മർദ്ദനത്തെപ്പറ്റി രേഖാമൂലം പരാതിയില്ലാത്ത സാഹചര്യത്തിൽ ഭരണസമിതിയുടെയോ അഡ്മിനിസ്ട്രേറ്ററുടെയോ അനുമതിയില്ലാതെ CI ദൃശ്യങ്ങൾ ടെക്നീഷ്യനോട് നേരിട്ട് പകർത്തി വാങ്ങിയത് എന്തിന് എന്ന് ചോദ്യം ഉയരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. പൂർണ്ണമായും പ്രക്ഷേപണം ചെയ്യാതിരിക്കാൻ ഇടപെട്ടത് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി മനീഷ് തിവാരിയാണെന്ന് പ്രസാർഭാരതിയുടെ വെളിപ്പെടുത്തൽ. ദൂരദർശനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രസാർഭാരതി CEO ജവഹർ സർക്കാർ ബോർഡ് അംഗങ്ങൾക്ക് കത്തയച്ചു. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലുമായി നല്ല സൗഹൃദമാണെന്ന് മോദി പറയുന്ന ഭാഗം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രിയങ്കാഗാന്ധി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും സംരക്ഷിക്കാനായി രംഗത്ത് വരുന്നതിന്റെ കാരണം തനിക്ക് ഉൾക്കൊള്ളാനാവുമെന്ന് മോദി പറയുന്നതും ഒഴിവാക്കിയിരുന്നു. അഭിമുഖം എഡിറ്റ് ചെയ്തത് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയുടെ ആഗ്രഹപ്രകാരമാണെന്ന് പ്രസാർഭാരതി CEO ജവഹർ സർക്കാർ വെളിപ്പെടുത്തി. ഭരണകക്ഷിയുടെ ഇടപെടൽ കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുന്നില്ലെന്ന് കാട്ടി CEO ബോർഡ് അംഗങ്ങൾക്ക് കത്തയച്ചു. സർക്കാരിനോടുള്ള വിധേയത്വം വിശ്വാസ്യതയെ ബാധിച്ചുവെന്നാണ് കത്തിന്റെ ഉള്ളടക്കം. ആരോപണങ്ങൾ നിഷേധിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പ്രസാർഭാരതി ഈസ് എ ബോർഡ് റൺ ഓർഗനൈസേഷൻ ആൻഡ് ദി മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഹാസ് എൻ ആംസ് ലെങ്ത് റിലേഷൻഷിപ്പ് വിത്ത് പ്രസാർഭാരതി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 100 ആം ആദ്മി പ്രവർത്തകരാണ് കെജ്രിവാളിന് വോട്ടു തേടി വാരാണസിയിൽ എത്തിയിരിക്കുന്നത്. മലയാളികളുടെ വലിയൊരു സംഘവും ഇപ്പോൾ വാരാണസിയിലുണ്ട്. ഹം ഉൻകാ സാഥ് ദേ രഹേ ആപ് ഭീ ആപ് സബ് സാഥ് മിൽ കർകേ സഹയോഗ് കരേ ഔർ ഉൻകോ യഹാൻ സേ വാരാണസി സേ വിജയ ബനായേ. ഇത് മുന്നാറാം വീണ രാജസ്ഥാനിൽ നിന്ന് വാരാണസിയിൽ എത്തിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതി ഓഫീസിൽ താമസം. എല്ലാ ദിവസവും രാവിലെ മറ്റ് പ്രവർത്തകർക്കൊപ്പം വീട് കയറി പ്രചാരണം നടത്തുന്നു. മുന്നാറാം വീണയെ പോലെ നിരവധി വാളണ്ടിയർമാർ ആഴ്ചകളായി വാരാണസിയിലാണ്. ഉയർന്ന ജോലികളുള്ളവർ, ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, പേരുകേട്ട സർവകലാശാലകളിൽ പഠിക്കുന്നവർ അവധിയെടുത്തും ജോലി തന്നെ വേണ്ടെന്ന് വെച്ചും പരീക്ഷ പോലും ഉപേക്ഷിച്ചും അവർ കെജ്രിവാളിൻ്റെ വിജയത്തിനായി രാപ്പകൽ പ്രവർത്തിക്കുന്നു. ഡയലക്റ്റ് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ പോയി അവരുമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷന് ഒപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഫീൽഡിൽ വർക്ക് ചെയ്ത് വിസിബിളായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, AIP മാത്രമേ ഉള്ളൂ. വോളണ്ടിയർമാരെ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമിതി ഓഫീസിൽ നിന്ന്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ പോലും അതിശയിപ്പിക്കും വിധം സാങ്കേതിക തികവോടെ ഓരോ നീക്കവും. ഓഫീസ് പോലും ക്യാമറകളുടെ നിരീക്ഷണത്തിൽ. വാരാണസിയിൽ നിന്ന് വടിവേലിനൊപ്പം ബിനു വി ജോൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.